കിജിറ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ കൊക്ക പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂണിന്റെ പകുതി ബേക്കിംഗ് സോഡ എന്നിവ ചേർത്തിട്ട് 3 പ്രാവശ്യം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കേക്ക് ഉണ്ടാക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശം പാടില്ല. ഇനി ഒരു ജാറിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. എന്നിട്ട് ഹൈ സ്പീഡിൽ നമുക്കൊരു 10 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതെ, നമ്മുടെ മുട്ടാശാൻ എന്താ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് കൊടുത്തതിന് ശേഷം ആശാനെ ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്സിയിലോട്ടൊന്ന് കറക്കിയെടുക്കുക, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അടിച്ചെടുത്ത് കൊടുത്തതിന് ശേഷം 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് അടിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോണേ, വേറൊരു ജാറിൽ നമ്മളൊരു 1/2 കപ്പിൽ നിന്ന് 1 or 2 ടേബിൾ സ്പൂൺ മാറ്റിയതിന് ശേഷം നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂണ് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ആ പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുക്കും. കുറച്ച് ചേർത്ത് നമ്മളൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് പഞ്ചസാര നമുക്കൊന്ന് അടിച്ചെടുക്കാം. ബീറ്ററുള്ള ആശാമാർ ബീറ്റർ ഉപയോഗിക്കണേന്ന് കേട്ടോ ഏറ്റവും നല്ലത്. അതിൻ്റെ ഒരു പെർഫെക്ഷൻ ഒന്ന് വേറെ തന്നെയാണ്. പക്ഷേ നമ്മൾ ചിലവർക്കൊന്നും ഉണ്ടാവില്ലല്ലോ, അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ 3 പ്രാവശ്യം അരിച്ചു വെച്ചാണ് നമ്മുടെ സംഭവം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. അയ്യോ, എൻ്റെ കയ്യിൽ ഇതുപോലത്തെ സ്പാച്ചിലൊന്നും ഇല്ലല്ലോ, ഇതുപോലത്തെ കയ്യിലൊന്നും ഇല്ലല്ലോ എന്നോർത്ത് ആരും മേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ അടുത്ത് വിസ്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുക, കയ്യിലാണെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. സാധാ കയ്യിലില്ലേ, അതാണെങ്കിൽ യൂസ് ചെയ്തെടുക്കാമെന്നേ ഉള്ളൂ നിങ്ങൾക്കത്. ഒരു ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള പാല് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുത്താലോ. ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ കേട്ടോ, ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പൈനാപ്പിൾ കേക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, ഇതുപോലത്തെ ടൂൾസൊന്നും ഇല്ലാതെ വീട്ടിലുള്ള സ്പൂണ് കയ്യിൽ ഐറ്റംസ് അതുകൊണ്ട് നമ്മളൊരു കേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലത്തെ ഒരു ഡപ്പ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ട്രൈയിലേക്ക് നമ്മളൊരു ബട്ടർ പേപ്പർ ഇതുപോലെ എണ്ണ തേച്ചതിന് ശേഷം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താലോ. അണ്ട് നമ്മുടെ ബാറ്റർ ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കുക. തട്ടിക്കൊടുക്കണം എന്തിനാണ്, അതായത് എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊട്ടിപ്പോകാൻ വേണ്ടി. അല്ലെങ്കിൽ എന്താ പറ്റുക എന്ന് വെച്ചാൽ കുറേ അടിയിലേക്ക് എന്താ പറയുക, കുഴി വരും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരും. ഇനി ഓവൻ സെറ്റപ്പ് എങ്ങനെയാണ് നോക്കാം. അതിനുവേണ്ടി പഴയ ഒരു ഇഡ്ഡലി പാത്രമാണ് എടുത്തേക്കണേ. അതിനകത്തേക്ക് ഞാനൊരു പാത്രം ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അണ്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മളിതുപോലെ തന്നെ നമ്മുടെ ബാറ്ററി ഇറക്കി വെച്ചിട്ടുണ്ട്. മൂടി വെച്ചിട്ട് വേണം കേട്ടോ പ്രീ ഹീറ്റ് ചെയ്യാൻ. എന്നിട്ട് ഒരു സ്റ്റുഡ് സ്റ്റിക്കോ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും സ്പൂണോ വെച്ചിട്ട്, കുറക്ക് പോലത്തെ സ്പൂണൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. എയർ ബബിൾസിനെ പൊട്ടിപ്പോകാൻ വേണ്ടി. എന്നിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ടൈറ്റായിട്ട് മൂടി വെച്ച് ഒരു 25 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അണ്ടത് നമ്മളൊരു സ്പൂൺ കൊണ്ടാണെങ്കിലും കുത്തി നോക്കുമ്പോൾ അതിനകത്ത് ഒന്ന് പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. എന്താ പറയുക, ഈ ഇഡ്ഡലി എങ്ങാണ്ട് അങ്ങനെയല്ലേ. അതന്നെ ഇഡ്ഡലി അതുപോലെ തന്നെ നമ്മളെന്താ വെച്ചാൽ കുത്തി നോക്കുമ്പോൾ അത് വെന്തിട്ടുണ്ടോ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അതുപോലെ ഒന്ന് കുത്തി നോക്കിയിട്ട് ഒന്നും പറ്റി പിടിച്ചില്ലെങ്കിൽ നമ്മുടെ കേക്ക് കുക്കായിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം എന്തേ ഇതുപോലെ തന്നെ ഒരു ഇത് വെച്ച് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ഇതുപോലൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ കേക്ക് ഞാൻ 2 ലെയറായിട്ടോ കേട്ടോ കട്ട് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ലെയറായിട്ട് കട്ട് ചെയ്യാം, ഞാൻ വെറും 2 ലെയറൊക്കെ ആയിട്ടാണ് കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ കുഞ്ഞു കേക്കായതുകൊണ്ട് ഇതുപോലെ നമ്മളിത് കത്തി വെച്ച് അങ്ങനെ വരച്ച് വരച്ച് അങ്ങ് വിടുന്നുള്ളൂ. നമ്മൾ കഴിഞ്ഞ കേക്കിനൊക്കെ വലിയ കേക്കായതുകൊണ്ട് നമ്മൾ എന്താ ചെയ്തേ, നൂലും കൊണ്ട് നമ്മൾ ലോക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇതേ കട്ട് ചെയ്തെടുത്തിട്ട് നല്ല ഭംഗിയും ഇട്ടിട്ട് കാണാം, നല്ല ടേസ്റ്റ്. ഞാൻ കുറച്ചൊക്കെ എടുത്ത് തിന്നു നോക്കിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനെ അടുത്ത് ഷുഗർ സൊല്യൂഷൻ തയ്യാറാക്കാം. അതിനുവേണ്ടി 1/4 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് വെള്ളം ചേർത്തതിന് ശേഷം ഒരു പിഞ്ച് ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുക. അത് ആറിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ സ്പൂൺ വെച്ച് ഒഴിച്ചു കൊടുക്കാം, അങ്ങനെ സോക്ക് ചെയ്തെടുക്കുക കേട്ടോ. അണ്ട് ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ഐസിങ് ചെയ്യാം.
വിപ്പിംഗ് ക്രീം ഇല്ലാത്തവർക്ക് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വിപ്പിംഗ് ക്രീമിൻ്റെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് വെച്ചാണ് നമ്മൾ പൈനാപ്പിൾ കേക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ സോക്ക് ചെയ്തിട്ടുണ്ട്, ഇതുപോലത്തെ ഒരു ബോർഡ് വെക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പൈപ്പിംഗ് ബാഗ് ഇല്ലാത്ത ആശാന്മാർക്ക് വേണ്ടി നമ്മൾ വീട്ടിലുള്ള പാൽ കവറിലാണ് നമ്മൾ ഐസിങ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും പറയാണ്ട് നിങ്ങളുടെ ഇല്ലെങ്കിൽ പാൽ കവർ അങ്ങനത്തെ എന്തെങ്കിലും കവർ യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു, പറയണ മാത്രമേ ഉള്ളൂ, കാണിക്കണില്ലല്ലോ. അപ്പോൾ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഒരു ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഇറക്കി വെക്കുക. അടിഭാഗം ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ക്രീം, ഞാനിവിടെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതൊക്കെ നമ്മൾ നന്നായിട്ട് വിപ്പൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മളിത് ഇതുപോലെ നിറച്ച് കൊടുക്കുവാണ്. ഇനി നമുക്ക് ഐസിങ് ചെയ്യണ്ടേ? അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ആണ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊക്കി കൊടുക്കുക ഉള്ളിലേക്ക്. ആ ക്രീം ആവുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ മനസ്സിലായോ, കുറച്ച് വെളിയിലേക്ക് പോയി, കുഴപ്പമൊന്നുമില്ല. അതിന് ശേഷം നമ്മുടെ കേക്ക് ബോർഡിലേക്ക് നമ്മൾ കുറച്ച് ക്രീം പറ്റിക്കൊടുക്കാം. അപ്പോൾ കുറച്ച് ക്രീം പറ്റിക്കൊടുത്തിട്ടുണ്ട് നമ്മുടെ കേക്കടെ ഒട്ടിയിരിക്കാൻ വേണ്ടി. അത് നമ്മളൊരു കേക്കിൻ്റെ ഒരു ലെയർ വെച്ച് കൊടുത്തു. എന്നിട്ട് ഇതേ ഇതുപോലെ, ഇതേ കണ്ടോ, ഇതുപോലെ നമ്മൾ ക്രീം പറ്റിക്കൊടുക്കുന്നുണ്ട്, കണ്ടോ. അപ്പോൾ നിങ്ങൾ ആ എന്തോരം ക്രീം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചോട്ടെ, എന്താ പറയുക, മാറിപ്പോവല്ലോ. അതിൽ ക്രീം എന്തോരം നിങ്ങൾക്ക് വേണം അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ, കുറച്ച് വെക്കുന്നുള്ളൂ ഇടയിൽ. കാരണം വെച്ചാൽ എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഷുഗർ ഉണ്ട്. അപ്പോൾ പിന്നെ അച്ഛനാണെങ്കിലും ക്രീം ഇല്ലാത്ത ഭാഗമാണ് അധികം ഇഷ്ടം. പിന്നെ ഈ ചോക്ലേറ്റ് കണ്ടോ, നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഹോം മെയ്ഡ് ചോക്ലേറ്റാണ്. ഞാൻ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും പിന്നെ അതുപോലെ വിപ്പിംഗ് ക്രീമിൻ്റെ ലിങ്കും അതുപോലെ തന്നെ പൈനാപ്പിൾ കേക്കിൻ്റെ ലിങ്കും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒറിജിനൽ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റിനെ ആയിട്ട് ഒട്ടും വ്യത്യാസമില്ല. ഇപ്പോൾ നമ്മൾ കേക്കിന് എന്തെങ്കിലും കൊക്കോ പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്, അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ചോക്ലേറ്റ് ഉണ്ടാക്കി എടുത്തേക്കുന്നത്. ഡയറി മിൽക്കിൻ്റെ ആ ഒരു അടുത്തേക്ക് ചേർന്ന് നിൽക്കുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ എന്തോരം വേണമെന്ന് വെച്ചാൽ അത്രയും പറ്റി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ അടുത്ത ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ച് നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം, ഒന്ന് ഐസിങ് ചെയ്ത് എന്താ പറയുക, നല്ല ഷാർപ്പ് എഡ്ജൊക്കെ ആക്കിയെടുക്കാം. അങ്ങനെ ആക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി ഞാനൊരു ട്രിക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ, വീഡിയോയിലൂടെ കണ്ടു. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഒന്നുമില്ലെങ്കിൽ, അത് ടൂൾസ് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് എ ടി എം കാർഡാണെങ്കിൽ യൂസ് ചെയ്യും. എ ടി എം കാർഡല്ല, എ ടി എം കാർഡ് പോലത്തെ കാർഡ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ മുകളിലൊന്ന് ചെയ്ത് കൊടുക്കാം, സൈഡിക്കടെ വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഷാർപ്പ് എഡ്ജ്, അയ്യോ എൻ്റെ ഷാർപ്പ് എഡ്ജ്, സോറി ഷാർപ്പ് എഡ്ജ് ആയില്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. ഒരു 10 മിനിറ്റോളം നമ്മൾ ഫ്രീസറിലൊന്ന് വെക്കുക. അതിന് ശേഷം നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അതും വന്നിട്ട് ഒട്ടും മറ്റേ നമ്മുടെ ചെയ്യുന്ന ഈ കത്തി ഉണ്ടല്ലോ, ആ നീഫ് പദ്യ വളരെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ദേ ഇതുപോലെ ഇപ്പോൾ കാണിക്കണില്ല, അതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ശരിക്കും അടിപൊളിയായിട്ട് വരും കേട്ടോ, അങ്ങനെ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാൻ ഇതുപോലത്തെ സ്ക്രാപ്പർ ഉപയോഗിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എ ടി എം കാർഡ് അങ്ങനത്തെ കാർഡാണെങ്കിലും യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അതുപോലെ ക്രീം പോകുന്ന പാകത്തിൽ നമുക്ക് കുറച്ച് ക്രീം വെച്ച് കൊടുക്കാം കേട്ടോ. അത് ഇവിടെ കുറച്ച് പോയിട്ടുണ്ട്. ഞാൻ കുറച്ച് ക്രീം വെച്ച് കൊടുത്തതിന് ശേഷം മാക്സിമം നമുക്കൊന്ന് ചെയ്തെടുക്കാം. നമുക്ക് എന്തോരം പറ്റുന്നു അത്രയും ചെയ്തെടുക്കാം. ആയില്ലേന് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞ ട്രിക്കൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ട്രിക്കും കൂടി വന്നിട്ടുണ്ട്. അതെന്താന്ന് നോക്കിയാലോ, അതായത് ഇതുപോലത്തെ സ്ക്രാപ്പർ, ഡിസൈനുള്ള സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ വരച്ചെടുത്താൽ മതി. എന്താ ഷാർപ്പ് എഡ്ജായില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ, അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്യും. നമ്മുടെ കേക്കിന് കാണാൻ പ്രത്യേക ചന്തമൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ പറയാം, ഇനി ഇതുപോലത്തെ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മുടെ ഈ കേക്കിന് മുറിക്കുന്ന കത്തിയൊക്കെയില്ലേ, ആ കത്തിയിൽ ആ ഡിസൈൻ കണ്ടില്ലേ, അതുപോലെ ചെയ്തെടുത്താലും നിങ്ങൾക്ക് മതി കേട്ടോ. അതിന് ശേഷം ഞാൻ ആ പാൽ കവർ വെച്ച് തന്നെയാണ് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചതെന്ന് കേട്ടോ. അതായത് അതിനകത്തേക്ക് ഒരു 100 N1 നോസിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെ കളറൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. റോസ് കളറൊക്കെ ആയിട്ടുണ്ട്, പിങ്കിഷ് കളറൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അതിന് നമ്മളൊരു റോസ് പെറ്റൽസ്, സോറി റോസസ് വരച്ചെടുക്കുവാണ് കേട്ടോ. നല്ല ഭംഗിയാട്ടോ നമ്മുടെ കേക്ക് കാണാൻ. അപ്പോൾ നോസൽസിൻ്റെ വീഡിയോ ഞാൻ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചോക്ലേറ്റ്, ഞാൻ പറഞ്ഞില്ലേ ഹോം മെയ്ഡ് ചോക്ലേറ്റ് ആണ്, ഞാൻ പുറത്തുനിന്ന് മേടിച്ച ചോക്ലേറ്റ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ഹോം മെയ്ഡ് ചോക്ലേറ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ മെൽറ്റ് ചെയ്തിട്ട് ഇതുപോലെ നടുക്കൊന്ന് വെച്ച് ഇങ്ങനെ പരത്തി കൊടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും പറയാനില്ല, ഭയങ്കര ടേസ്റ്റാണ്. അത് കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ ആ ടേസ്റ്റ് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വായിലേക്ക് ആ ജ്യൂസ് പോലെ അങ്ങനെ ചോക്ലേറ്റ് അങ്ങോട്ട് ഇറങ്ങി വരും, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ കേക്ക് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഹോം മെയ്ഡ് 1/2 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ചില്ലറ ടേസ്റ്റ് ആയിട്ടുള്ള ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ആ ചോക്ലേറ്റ് അങ്ങോട്ട് നമ്മുടെ വായിലേക്ക് ഇറങ്ങി വരികയും ചെയ്യും. അപ്പോൾ
അപ്പോൾ ഇതുപോലത്തെ കിടിക്കാച്ചി വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എല്ലാവരും ചെക്ക് ചെയ്യണം, ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും കൊടുത്തിട്ടുണ്ട്.